കേരളത്തിൽ ഇപ്പോൾ പുതുതായി തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പാണ് ക്ലബ് ഹൗസ്. ആളുകൾക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയുന്ന ഓഡിയോ ചാറ്റ് റൂമുകളാണ് ക്ലബ് ഹൗസിന്റെ പ്രത്യേകത. നേരത്തെ iOSൽ ലഭ്യമായിരുന്ന ആപ്പിന്റെ ആൻഡ്രോയിഡ് പതിപ്പ് May 21 എത്തിയതോടെയാണ് ഈ ശബ്ദ ആപ്പ് സോഷ്യൽ മീഡിയ കീഴടക്കിയത്. സംസാരം മാത്രമാണ് ഈ ആപ്പിലെ മാധ്യമം എന്ന് പറയാം. ഈ ആപ്പിന്റെ പ്രത്യേകതകളും മറ്റും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു ഓഡിയോ ചാറ്റ് ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ്. ഉപഭോക്താക്കൾക്ക് വിവിധ വിഷയങ്ങൾ, ആളുകൾ നടത്തുന്ന സംഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ എന്നിവ കേൾക്കാം. ക്ലബ് ഹൗസിലെ സംഭാഷണങ്ങളെല്ലാം തത്സമയം കേൾക്കാം. ഒരു കോൺഫറൻസ് ഹാളിന് സമാനമാണ് ക്ലബ് ഹൗസിലെ കോൺവെർസേഷൻ റൂം. അതിൽ കുറച്ചുപേർ മാത്രം സംസാരിക്കും, മറ്റുള്ളവർ അത് കേൾക്കുന്നവരും. നിലവിലുള്ള അംഗങ്ങൾ ക്ഷണിച്ചാൽ മാത്രമേ ക്ലബ് ഹൗസിൽ അംഗമാകാൻ സാധിക്കൂ. അല്ലാതെ ആപ്പ് സ്റ്റോറിൽ കയറി നേരിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആൻഡ്രോയിഡ്, iOS സ്റ്റോറുകളിൽ ക്ലബ് ഹൗസ് ആപ്പ് ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്പർ നൽകി OTP ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാം. തുടർന്ന് പേരും വിവരങ്ങളും പ്രൊഫൈൽ ഫോട്ടോയും ചേർത്ത് കാത്തിരിക്കണം. ഇൻവൈറ്റ് ലഭിക്കുന്ന ലിങ്കുകൾ അല്ലെങ്കിൽ ID വെച്ച് ഓരോ ക്ലബിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇൻവൈറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്ന് നിൽക്കാൻ സാധിക്കും. ആ ക്ലബിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഇതിനകം ക്ലബ് ഹൗസിൽ ഉണ്ടാകുമെന്നതിനാൽ വൈകാതെ അവരിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷണമെത്തും. ഇതോടെ നിങ്ങൾക്കും റൂമുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കാനും വേണമെങ്കിൽ സംസാരിക്കാനും സാധിക്കും. സ്വന്തം റൂമുണ്ടാക്കി ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ളവരെ ഫോട്ടോ ചെയ്യാനും നിങ്ങളെ ഫോളോ ചെയ്യാനും ഓപ്ഷനുണ്ട്. iPhone ഉപഭോക്താക്കൾക്ക് ക്ലബ് ഹൗസിൽ അംഗമാകണമെങ്കിലും അതിന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തടസ്സമുണ്ട്. നിലവിലുള്ള ക്ലബ് ഹൗസ് അംഗങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലബ് ഹൗസിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കൂ. മാത്രവുമല്ല, രണ്ടുപേരെ മാത്രമേ നിലവിൽ ഇവർക്ക് ക്ഷണിക്കാനാകൂ. ഈ വർഷം ക്ലബ് ഹൗസ് ആപ്പിന്റെ ബീറ്റ പരീക്ഷണഘട്ടം പൂർത്തിയാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അതിനാൽ ക്രമേണ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ക്ലബ് ഹൗസ് എത്താനാണ് സാധ്യത. സ്വന്തം റൂം തുടങ്ങി ആളുകളെ ആകർഷിച്ച് ചർച്ച ചെയ്യാനും ഇതിന് 4 ഓപ്ഷനുകളുണ്ട്. ഓപ്പൺ, സോഷ്യൽ, ക്ലോസ്ഡ് എന്നിങ്ങനെ സാധാരണ 3 ഓപ്ഷനുകളും ഏതെങ്കിലും ക്ലബുകളിൽ അംഗമായിട്ടുണ്ടെങ്കിൽ അതിലൂടെയും റൂം തുടങ്ങാം. സമയം വെച്ച് ഷെഡ്യൂൾ ചെയ്യുവാനുമാകും. ഓപ്പൺ എന്ന ഓപ്ഷനിലാണ് റൂം തുടങ്ങുന്നതെങ്കിൽ ആർക്കും വന്ന് കേൾക്കാനും നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ സംസാരിക്കാനും സാധിക്കും. സോഷ്യൽ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരെ മാത്രമേ റൂം ലഭ്യമാകുകയുള്ളൂ. തിരഞ്ഞെടുക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളിച്ച് നടത്താവുന്നതാണ് ക്ലോസ്ഡ് റൂം. ആപ്പിൽ ഇതിനകം തന്നെ ഒരുപാട് മലയാളി കൂട്ടായ്മകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. നിരവധി ചർച്ചകൾ, പാട്ടുകൂട്ടങ്ങൾ, കഥപറച്ചിലുകൾ, തമാശ കൂട്ടായ്മകൾ, സാർക്കാസങ്ങൾ, രാഷ്ട്രീയ ഒത്തുകൂടലുകൾ ഇതിനകം ക്ലബ് ഹൗസിൽ വ്യാപകമായി കഴിഞ്ഞു. വലിയ സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിലെത്തി തുല്യതയോടെ സംസാരിക്കുന്നു എന്നതാണ് ക്ലബ് ഹൗസിന്റെ മറ്റൊരു പ്രത്യേകത. ക്ലബ് ഹൗസ് ആപ്പിന്റെ ഐക്കൺ ഇമേജായുള്ളത് ഒരു സ്ത്രീയുടെ മുഖമാണ്. ക്ലബ് ഹൗസിന്റെ ആദ്യകാല അംഗങ്ങളിൽ പ്രമുഖയായിരുന്ന സാമൂഹിക പ്രവർത്തകയും കലാകാരിയുമായിരുന്ന ഡ്രൂ കറ്റാക്കയുടെ ചിത്രമാണ് ക്ലബ് ഹൗസ് ഐക്കൺ ഇമേജായി നിർത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ അടക്കമുള്ള സാമൂഹിക വിഷയങ്ങളിലും വംശീയ വിവേചനങ്ങൾക്കുമെതിരെയുമെല്ലാം ശബ്ദമുയർത്തിയതുകൊണ്ടാണ് കലാരംഗത്തും അവർ നിലകൊണ്ടത്. വിഷ്വൽ കലാകാരി എന്ന നിലയിലാണ് അവർ പ്രശസ്തി നേടിയിരുന്നത്. ഏഷ്യൻ വംശജരോടുള്ള അമേരിക്കയുടെ വിദ്വേഷം, വംശീയ അതിക്രമങ്ങൾ എന്നിവയോടെല്ലാം പ്രതികരിക്കാൻ ഡ്രൂ കറ്റാക്ക സ്വീകരിച്ച മാർഗം ക്ലബ് ഹൗസിലെ ഒരു ചാറ്റ് റൂമായിരുന്നു. 700,000 ആളുകൾ വരെ അന്ന് അവരെ കേൾക്കാനായി ചാറ്റ് റൂമിൽ എത്തിയിരുന്നു. ക്ലബ് ഹൗസിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തതിലുള്ള സ്മരണ എന്ന നിലയിൽ കൂടിയാണ് ക്ലബ് ഹൗസിന്റെ ഐക്കൺ ഇമേജായി ഡ്രൂ കറ്റാക്ക എത്തിയത്.